നമസ്കാരം. നടനും സംവിധായകനുമായി ജനശ്രദ്ധ നേടിയ ശ്രീ സോഹൻ സീനുലാൽ ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്ക് ഗോൾഡൻ മൊമെന്റ്സിലോട്ട് സ്വാഗതം ചെയ്യാം. അപ്പൊ അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ആദ്യം കാബൂളിവാല എന്ന സിനിമയിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു, പിന്നെ സഹസംവിധായകൻ, സംവിധായകൻ, ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നു ഭാരത സർക്കസ്, ഒരു മലയാള സിനിമയിൽ ഒരു സോഹൻ തരംഗമാണോ നടക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് സിനിമയോടുള്ള ചെറുപ്പം മുതലുള്ള ഒരു ഇഷ്ടം, സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. അതൊക്കെ കൊണ്ടങ്ങനെ നിന്ന് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്, നമുക്കങ്ങനെ നിന്ന് പോയാൽ മതി. അതൊരു ഡയറക്ടറായിട്ട് നിൽക്കാനാണോ അല്ലെങ്കിൽ ഒരു നടനായിട്ട് അല്ലെങ്കിൽ രണ്ടും കൂടിയാണോ? തീർച്ചയായും ഒരു നടനായിട്ട് നിൽക്കുമ്പോൾ ഒരു നടന് കിട്ടുന്നൊരു സുഖമുണ്ട്, വളരെ എന്താ പറയുക, നമ്മൾ വളരെ സന്തോഷവാനായിരിക്കും, ടെൻഷൻ ഫ്രീ ആണ്. പക്ഷേ ഒരു സംവിധായകന് കിട്ടുന്നതൊരു വലിയൊരു സംതൃപ്തിയാണ്. അപ്പോൾ പഠിച്ചത് സംവിധാനവുമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ആസ്വദിക്കുന്നുണ്ട്, രണ്ട് രീതിയിലും ഏതെങ്കിലും രീതിയിൽ സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെ അത്ര ഇഷ്ടമാണ് സിനിമ. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഭാരത് സർക്കസ് എന്നൊരു ഫിലിമിലോട്ട് വരുന്നത്? ഭാരത് സർക്കസ് ഞങ്ങൾ ട്യൂമൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോഴാണ് എം എൻ ഷാദ് മുഹാദ് വെമ്പായത്തിന് പരിചയപ്പെടുന്നത്, അതിൻ്റെ തിരക്കഥാകൃത്ത്. മുഹാദ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൊഫഷണൽ നാടകരംഗത്ത് തിരക്കഥയ്ക്ക് നാടക രചനയ്ക്ക് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ഒരു കഥ, അത് അയാൾ പറഞ്ഞത് നിഷാദുക്കയോടാണ്, നിഷാദുക്ക അത് നമുക്ക് സിനിമ ചെയ്യാം, നമുക്ക് സോഹനോട് പറയാം, അങ്ങനെയാണ് നമ്മൾ ആ കഥയിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാവരും സുഹൃത്തായിട്ടുള്ള അനൂപ് ഷാജി അത് നിർമ്മിക്കാം എന്ന് സമ്മതിച്ചു. അതിൽ അഭിനയിക്കാനായിട്ട് നമ്മൾ കഥ ആലോചിച്ചപ്പോൾ തന്നെ ബിനു പപ്പും ഷൈൻ ടോം ചാക്കോയും ജാഫർ എടുക്കുകയും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇതിൻ്റെ കാസ്റ്റ് എന്ന് നമ്മൾ ആലോചിക്കുകയും അവരെ സമീപിക്കുകയും അവരും അത് ചെയ്യാമെന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയുകയും ചെയ്തുകൊണ്ടാണ് ഭാരത് സർക്കസ് സംഭവിച്ചത്. ഇപ്പോൾ സോഹൻ്റെ അഭിനയ ജീവിതം നോക്കണം, കൂടുതലും കുറേ കോമഡി കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തിട്ട് ആ ഒരു ട്രാക്കിലൂടെ പോവുകയാണോ? ഒരു വരുന്നത് റോളുകളെല്ലാം അഭിനയിക്കാൻ വരുന്നതെല്ലാം ഒരു കോമഡി റോളുകൾ വരുന്നതാണോ? ഇപ്പോൾ കോമഡി ആണ് എന്ന് താങ്കൾ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പലതും സീരിയസ് ആയിട്ടാണ് അഭിനയിച്ചത്. അതല്ല, നമ്മൾ ഒരു സംവിധായകൻ നമ്മളെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു രീതിയേ ഉള്ളൂ, ആ സംവിധായകനെ ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് യുവർ ഡയറക്ടർ എന്നാണ്. അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു, തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്നു. പിന്നെ അത് തമാശയ്ക്ക് വേണ്ടിയിട്ടൊരു തമാശ ഉണ്ടാക്കാനായിട്ട് എന്നോട് ഇതുവരെ ഒരു സംവിധായകനും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പല സിനിമകളിലും ആ ഇമോഷൻ ക്യാരി ചെയ്തിട്ടുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചില സിറ്റുവേഷനുകളിൽ ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില എക്സ്പ്രഷനുകളൊക്കെ ആ കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും എല്ലാം കൂടി ചേരുമ്പോഴാണ്. പക്ഷേ തമാശ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ, ഏറ്റവും കൂടുതൽ തമാശ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് അത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നു. അതിൽ ചില സീനുകളും ചില സിനിമകളും കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്, അംഗീകാരമാണ്. അതൊക്കെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് നമ്മളായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് തമാശയെ ചെയ്യൂ അങ്ങനെ ഒരു ചിന്തയില്ല, കിട്ടുന്നത് ആ സംവിധാനം വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭാരത് സർക്കസ് ഏതൊരു ജോണറിലുള്ളതാണ്, ഒരു കോമഡി ത്രില്ലർ എങ്ങനെയാണ്? ഭാരത് സർക്കസിലും തമാശകളുണ്ട്, സോഹന്റേതായ കുറച്ച് തമാശകൾ ഉണ്ടാവും. അങ്ങനെ എൻ്റെതായിട്ടുള്ള തമാശയല്ല, കാരണം സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും സിനിമയിൽ തമാശയ്ക്ക് വേണ്ടിയിട്ടൊരു തമാശ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനല്ല ഞാൻ. ആ കഥ അതിൻ്റെ എന്താ പറയുക, സ്വാഭാവികമായ ഒരു പോക്കിൽ ചിലപ്പോൾ ചിരി ഉണ്ടാക്കും, ചിലപ്പോൾ കരച്ചിലുണ്ടാക്കും, ചിലപ്പോൾ നമ്മളെ വാശിക്കാരനാക്കും, ദേഷ്യം ഉണ്ടാക്കും, ആവേശം ഉണ്ടാക്കും. അപ്പോൾ ആ കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള തമാശകളെ എനിക്ക് സിനിമകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹമുള്ളൂ. അത്തരത്തിലുള്ള തമാശയാണ് ഭാരത് സർക്കസിലും ഉള്ളത്. തമാശ ത്രില്ലർ മൂവിയാണോ? ഇതിനാണെങ്കിൽ പൊളിറ്റിക്കൽ സറ്റയർ ത്രില്ലർ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. കാരണം പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുന്നത് ഒരു മുഴുവനുള്ള ഫൺ മൂവിയല്ല, ഒരു രാഷ്ട്രീയ ആക്ഷേപമാണ്. അതിന് വളരെ റിയലിസ്റ്റിക് ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ സറ്റയറായിട്ട് പറഞ്ഞാലേ നമുക്കത് റിലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു തമാശയാണ്, ഒരു സറ്റയർ രൂപമാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പാറ്റേണിലാണ് നമ്മൾ ഈ സിനിമ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. എനിക്ക് തന്നെ കുറെ കാടിനകത്തുള്ള ഷൂട്ടിംഗ് ഒക്കെയാണോ? അതെ, കാട് എന്ന് പറഞ്ഞാൽ
പൂർണ്ണമായും കാടല്ല, പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷൻ ഒരു വനമേഖലയിലുള്ള പോലീസ് സ്റ്റേഷൻ, സോറി, ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ വേണ്ടി വരുന്ന സമൂഹത്തിൽ വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന നമ്മുടെ കേന്ദ്ര കഥാപാത്രം വരികയും അയാൾക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന ചില അനുഭവങ്ങളിലൂടെയാണ് ഈ സിനിമ വികസനം പോകുന്നത്. ഇപ്പം മമ്മൂട്ടിയെ വെച്ച് ഫിലിം എടുത്ത ഒരാളാണ് താങ്കൾ. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഫിലിമിൽ ഒരു വലിയ നടനിലോട്ട് പോവാതെ ഇരുന്നത്? അല്ല, മമ്മൂക്കയെ വെച്ചിട്ട് ഇനിയും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു കഥ, അതായത് മമ്മൂക്കയെ വെച്ച് ഞാൻ ആദ്യം ചെയ്ത സിനിമ എനിക്കൊരു സംതൃപ്തി കിട്ടിയിട്ടുള്ളൊരു സിനിമയല്ല. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ളൊരു നടനെ വെച്ചിട്ട് ഇനിയൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ല ശക്തമായ ഒരു തിരക്കഥ ലഭിച്ചാൽ മാത്രമേ ഞാൻ മമ്മൂക്കയെ സമീപിക്കുകയുള്ളൂ. മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, മമ്മൂക്കയ്ക്ക്, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മമ്മൂക്കയെ കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ആ കാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കില്ല ഈ കഥയ്ക്ക്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കഥ ആലോചിച്ചപ്പോൾ ആദ്യം തന്നെ ഷൈൻ ടോം ചാക്കോയെയും എം എ നിഷാദിനെയും ജാഫർ ഇടുക്കിയൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു കഥ ആലോചിച്ചപ്പോൾ ആ കഥയ്ക്ക് പറ്റിയ ആൾക്കാരെ കിട്ടിയത് തന്നെ വലിയ കാര്യം, അത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ നാളെ ഒരു കഥ നമ്മൾക്ക് കിട്ടുകയും ഇത് മമ്മൂക്ക ചെയ്താൽ ഗംഭീരമാവുമെന്ന് നമുക്ക് തോന്നും, ഏറ്റവും കുറഞ്ഞത് നമുക്ക് തോന്നണം, അത് മമ്മൂക്കയിലേക്ക് എത്തിക്കും. പിന്നെ തീരുമാനിക്കേണ്ടത് മമ്മൂക്കയാണ്. പക്ഷെ അത്തരം ഒരു കഥ കിട്ടിയാൽ മാത്രമേ മമ്മൂക്കയെ സമീപിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോഹൻ അഭിനയിച്ച വളരെയധികം സിനിമകളും കൂടുതലും മമ്മൂട്ടിയുടെ ഒപ്പമാണ്. പിന്നെ മമ്മൂട്ടീനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചത് ഫേസ്ബുക്കിൽ കവർ പേജുമായിട്ട് ഇടുകയായിട്ടുണ്ട്. എങ്ങനെയാണ് മമ്മൂട്ടിയുമായിട്ടുള്ളൊരു ആത്മബന്ധം? അതായത് ഒരുപാട് പുതുമുഖ സംവിധായകരെ, ഒരുപാട് നടീനടന്മാരെ, അല്ലെങ്കിൽ ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരെ ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അവരോടൊക്കെ വളരെ നല്ല സൗഹൃദം പുലർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ കൂടെ ഞാൻ ക്രോണിക് ബാച്ചലർ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ തൊമ്മനും മക്കളും മായാവി ഒക്കെ. അപ്പോൾ പേടിയുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് ചീത്ത പറയും. അല്ല, ഇത് മമ്മൂക്ക കേട്ടിട്ടുണ്ട് കുറെ. അതായത് മമ്മൂക്ക ചീത്ത പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അപ്പോ വിഷമം തോന്നുമെങ്കിലും ഒന്ന് മാറി നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ, അത് പലപ്പോഴും പലർക്കും പറ്റാറില്ല. ഇല്ല, കാരണം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ ആയിരിക്കും അവർ കരുതിട്ട് അതിലേക്ക് പോകും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ മാറി ഇരുന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തിനാണ് നമ്മളോട് ഇത് പറഞ്ഞു തരണേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നാണ് ഈ പറയണേ. അതിനെ നമുക്ക് പുള്ളിയുടെ ഭാഷയിൽ വരുമ്പോൾ അത് ഭയങ്കര ഒരു ചീത്ത പറയുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരുപാട്, പ്രത്യേകിച്ച് സിനിമ മേഖലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയുന്നത്. പക്ഷെ പറയുന്ന രീതിയാണ്, പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയാനേ അദ്ദേഹത്തിന് അറിയുള്ളൂ. അത് ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പുറകിൽ മമ്മൂക്ക അഭിനയിക്കാൻ അറിയില്ല, അത് മമ്മൂക്ക അഭിനയിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ സൗഹൃദത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഞാൻ മമ്മൂക്കയുടെ സുഹൃത്ത് എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ പറയണതല്ല എനിക്കിഷ്ടം. എനിക്കൊരുപാട് ബഹുമാനവും കടപ്പാടും ആരാധനയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചവർ, കോളേജിൽ ഒരുമിച്ച് പഠിച്ചവർ, സിനിമയിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ, ഇവരിലൊക്കെ മമ്മൂക്കയ്ക്ക് സൗഹൃദം തോന്നിയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അവരെയൊക്കെ മമ്മൂക്ക ചേർത്ത് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അവരുടെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ടല്ല. ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും നല്ല ഒരു ഇമോഷനാണ്, ഏറ്റവും വലിയ ബന്ധമാണ്. അതിനകത്ത് സെൽഫ് എന്ന് പറയാം, നമ്മളൊട്ടും സ്വാർത്ഥരല്ല. അത് ആ രീതിയിൽ സൗഹൃദത്തിനെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്.
ഭാരത് സർക്കസുമായി റിലേറ്റഡ് മമ്മൂട്ടിയെ വിളിച്ചിരുന്നു, മമ്മൂക്കേനെ വിളിച്ച് പറഞ്ഞിരുന്നു. മമ്മൂക്കയോട് ഈ സിനിമയുടെ കഥ സൂചിപ്പിച്ചു, കഥ ചർച്ച ചെയ്തു, പിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് മമ്മൂക്കയെ പോയി കണ്ടു, അനുഗ്രഹം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നാളെ നമ്മൾ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മമ്മൂക്ക റോഷാക്കിൻ്റെ ലൊക്കേഷനിലായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തത് മമ്മൂക്കയാണ്. പിന്നെ ഇപ്പോൾ ഈ പാട്ട്, ഇപ്പോൾ കവിത ഇറങ്ങിയത് മമ്മൂക്കയെ കൊണ്ട് മനഃപൂർവ്വം റിലീസ് ചെയ്യിപ്പിക്കാതിരുന്നു. പി എൻ ആർ കുറുപ്പ് സാറിൻ്റെ പുലയാടി മക്കൾ എന്ന കവിതയാണ്. അപ്പോൾ ഞങ്ങൾക്കത് റിലീസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇത് കേരളത്തിലെ ജനങ്ങള്? അല്ല, ഈ പറഞ്ഞ വാക്ക് പുലയാടി മക്കൾ അതൊരു ജനശ്രദ്ധ നേടാൻ വേണ്ടി ഒരു ഇട്ടതാണ്? അല്ല, അതാണ് നമുക്ക് നമ്മുടെ കഥയുമായി ഏറ്റവും യോജിച്ചു പോകുന്ന, അല്ലെങ്കിൽ ആ സിനിമയുമായിട്ട് അതിന് ആ കവിതയെ നമുക്ക് സിനിമയിൽ നിന്നും വേർതിരിച്ച് കാണാൻ പറ്റില്ല. ആ സിനിമ അത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ശക്തമാണ്, ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളും ധാരാളം വരില്ലേ? അല്ല, അതാണ്. അപ്പൊ ആ ഒരു ആശങ്ക ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങള് മമ്മൂക്കയെ പോലുള്ള ഒരു ആളുടെ അടുത്ത് പോയിട്ട് അത് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് റിലീസ് ചെയ്ത് തരണം എന്ന് പറയാതിരുന്നത്. പക്ഷേ ജനങ്ങള് കേരളത്തിലെ ജനങ്ങളാണ്, അവര് അതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ്, ആ നമ്മുടെ ഒരു സിനിമയിൽ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് സിനിമ വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അത് സിനിമയിൽ അയാളെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത്, ഈ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നോ അനാവശ്യമായ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നോ എന്നൊക്കെയുള്ളത് സിനിമ കണ്ടതിനു ശേഷം വിലയിരുത്താലോ. ഇപ്പോൾ സോഹൻ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയുടെ വർക്കിംഗ് സെക്രട്ടറി കൂടിയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറേ പരാതികൾ വരും, പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയും. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടോ സിനിമ രംഗത്ത് തന്നെ? അല്ല, ഈ ഫെഫ്കയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെ പരമാവധി നമുക്കൊരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തണം. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളത് അതിന് ഏറ്റവും കൂടുതൽ കഴിയുക ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കാണ്. സംഘടനകളാണ് മാതൃകയാവേണ്ടത്. അവർ തമ്മിലടിക്കുകയും അവർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് നമ്മുടെ വർക്ക് സ്പേസ് തന്നെ കലുഷിതമാവും എന്ന് കരുതിയിട്ട് ഒരു സംഘടനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനും പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോൾ ആ രീതിയിലൊക്കെ ശത്രുക്കൾ ഉണ്ടാവാറുണ്ട്. പരമാവധി ശത്രുക്കൾ അധികമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, എൻ്റെ ഒരു വിശ്വാസമാണ്. മാറി എന്നിട്ട് പറയണോ? പിന്നെ നിനക്ക് ഇഷ്ടംപോലെ ശത്രുക്കൾ ഉണ്ടാവാം എന്ന് എനിക്കൊന്നും നിങ്ങളുടെ ഈ ചോദ്യത്തിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ എനിക്കറിയതുപോലെ നിങ്ങൾക്കൊരു അല്ല നിലപാട്. അല്ല, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നിലപാട് എടുക്കുമ്പോൾ അപ്പൊ ചിലപ്പോൾ സോഹന്റെ അടുത്ത് വളരെ അടുത്ത സുഹൃത്തുക്കൾക്കെതിരായിരിക്കും ആ നിലപാട് വരേണ്ടി വരിക. അതെ. അല്ല, ഈ ഫെഫ്ക എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയനാണ്, തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ആ മേഖലയിൽ ആ സംഘടനയിൽ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും കടമയാണ്. അതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബുദ്ധിയൊക്കെ നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഭാരത് സർക്കസിന്റെ ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ ഒരു രസകരമായ അല്ലെങ്കിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത്? മറക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം, ഈ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ ഒരു കാടിൻ്റെ അകത്താണ് നമ്മളുടെ പോലീസ് സ്റ്റേഷൻ സെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലെ പോകുന്ന ആൾക്കാർക്ക് ആനയുണ്ടോ എന്നറിയാനായിട്ട് ഒരു പ്രത്യേക സംവിധാനം വരെ ഏർപ്പെടുത്തിയതൊക്കെ വാർത്തകളിലുണ്ടായിരുന്നു. അപ്പോൾ ആനശല്യം അതിരൂക്ഷമായിരുന്നു. ഞാൻ നല്ല പേടിയിലാണ് അത് അതിനെടുത്തത്. കാരണം പിന്നെ ഷൈനോ ഷൈൻടോ ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ നിഷാദൊക്കെ ആണെങ്കിലും ഒക്കെ എന്നെ നല്ല കളിയാക്കലാണ്. അല്ല, ആനയെ പേടിയുടെ അല്ല. ഇപ്പോൾ ആസ് എ ഡയറക്ടർ എനിക്ക് ഈ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യണം, പറഞ്ഞ സമയത്ത് ഷൂട്ട് തീർത്താലേ പ്രൊഡ്യൂസർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. എൻ്റെ സെറ്റ് പൊളിച്ചിട്ട് ആന പോയാൽ പോലും എന്റെ ഷൂട്ടിനെ ബാധിക്കും. പിന്നെ 100-120 ആൾക്കാരുടെ ക്രൂവാണ്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടങ്ങുന്ന. ഇവർക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എല്ലാവരും നോക്കണം. അല്ല, നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ അത്. അപ്പോ ഞങ്ങളൊരു ദിവസം ഷൂട്ടിന് പോകുമ്പോൾ ആന വന്നിട്ട് കാരവന്റെ ഫ്രണ്ട് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുകയും
പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ടാണ് നമുക്ക് ഷൂട്ടിങ്ങിന് പോകാനൊക്കെ പറ്റിയത്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ആന ഒരു ഇത്തിരി കുഴപ്പക്കാരനാണ് അതൊക്കെയാണ്. അപ്പം ഞാനും ബിനുപ്പപ്പും കൂടി ഒരു ദിവസം രാത്രി ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നൊരു വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ റൈറ്റിലേക്കാണോ പോകുന്നത് ലെഫ്റ്റിലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിനു പറഞ്ഞു ഞങ്ങൾ ലെഫ്റ്റിലേക്കാണ്. അന്ന് കുഴപ്പമില്ല, റൈറ്റിലേക്ക് പോകല്ലെ, റൈറ്റിൽ ആന ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. റൈറ്റിലോട്ട് തന്നെ പോയി, ബിനുവിന് റൈറ്റിൽ തന്നെ പോകണം, ആനയെ തന്നെ കാണണം. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചു, ഇയാൾക്ക് ആനേനെ കാണാൻ പറ്റാതെ നിരാശ. ആന എന്തോ ഭാഗ്യത്തിന് വന്നില്ല, ആന പോയി. പക്ഷെ ഇയാൾ ആ രാത്രി മുഴുവൻ അവിടെ ആനയുണ്ട്, ആനേനെ അന്വേഷിച്ചതാണ്. സത്യത്തിൽ ആ സമയത്ത് എനിക്ക് വളരെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ അതെനിക്കൊരു വളരെ രസകരമായിട്ട് തോന്നി, കാരണം ആനേനെ കണ്ടില്ലല്ലോ, കാണാൻ പറ്റാത്തതാണ്. പിന്നെ പിന്നെ ഷൂട്ടിങ്ങിൽ നമ്മൾ എന്താണ് ഒരു ഷൂട്ടിംഗ് സെറ്റിന്റെ ഇടയിൽ വേറെ എന്താണ് ആന കഥയല്ലാതെ? അല്ല, അങ്ങനെ നടിമാരെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അതിൽ അഭിനയിച്ച. അല്ല, നടിമാരെ പറ്റി സോഹൻ മനപ്പുറം പറയാതിരിക്കുകയാണ്. അല്ല, നടിമാരെന്ന് പറഞ്ഞാല് എന്താണ്, മേഘ തോമസും ആരാധ്യ ആനും ആണ് ഇതില് നായികമാരായിട്ട് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ മേഘ എൻ്റെ വളരെ പഴയ വളരെ നാളായിട്ടുള്ള ഒരു സുഹൃത്താണ്. അത് ആ സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ മേഘ ഈ വേഷം ചെയ്തത് തന്നെ. കാരണം ഒരു നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പൊതുവിൽ എൻ്റെ ഹീറോ ആരാണ്, എനിക്ക് എത്ര പാട്ടാണ് ഈ സിനിമയിലുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ മേഘയോട് ഇതിൻ്റെ കഥ നറേറ്റ് ചെയ്തപ്പോൾ മേഘയ്ക്ക് ആ ക്യാരക്ടറിൻ്റെ ഈ സിനിമയിലെ ഇമ്പോർട്ടൻസ് കൃത്യമായി മനസ്സിലാവുകയും മേഘ അത് ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ആ സൗഹൃദം ഞാൻ മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മേഘയുടെ ആ ഒരു സെൻസിന് ഞാൻ താങ്ക്സ് പറയുന്നു. ആരാധ്യ ഷാഫി സാറിൻ്റെ ഒരു പഴയ ബോംബ് കഥയിൽ അഭിനയിച്ചും സുനാമിയിലൊക്കെ അഭിനയിച്ചിട്ടും നമുക്കറിയാം. ഈ സിനിമയിലേക്ക് വരുമ്പോഴാണ് ആരാധ്യയുമായിട്ട് പരിചയപ്പെടുന്നത്. ആരാധ്യക്കുള്ള ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷൈൻ്റെ ഡേറ്റിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട്, ഷൈൻ ടോമ ഭയങ്കര തിരക്കിലുള്ളതുകൊണ്ട് ഷൈൻ്റെ സീനുകളെല്ലാം നമ്മുടേത് നൈറ്റാണ്. അപ്പോൾ ഷൈൻ ലൊക്കേഷനിൽ വരുന്നത് തന്നെ ഒരു പക്ഷേ 10:30-11 ആയിരിക്കും. ഷൈനുമായിട്ടാണ് ആരാധ്യക്ക് മുഴുവൻ കോമ്പിനേഷൻ കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ ഈ ലേറ്റ് നൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്ത് ആരാധ്യക്ക് പരിചയമില്ല. ഉറക്കം തൂങ്ങി തൂങ്ങി ഇരുന്ന് ഞങ്ങളെയൊക്കെ മനസ്സിൽ മാക്സിമം ബ്രാഗി, എന്നാൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ഈ ഉറക്കം വന്നതായിട്ട് അറിയാതെ വളരെ ഫ്രഷായിട്ടുള്ള ഭാവം വരുത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ കുട്ടിയെ പറ്റി പറയാനുള്ളത്. കൂടുതൽ ലൊക്കേഷൻ വരുന്നത് അതിരപ്പള്ളി ഭാഗമാണോ അല്ലെങ്കിൽ? ആ ചാലക്കുടി, ഈ അതിരപ്പള്ളി ആ പ്രദേശങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റിലീസിന് ഉദ്ദേശിക്കുന്നത് ഡിസംബർ 9 9 അതെ. അതിനുള്ള ബാക്കിയെല്ലാ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പല നടന്മാരും പറഞ്ഞിട്ടുണ്ട്, അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെ വാട്സപ്പിൽ കുറേ സന്ദേശങ്ങളുണ്ടാവും, ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളുടെ മക്കളുടെ ബർത്ത്ഡേ വിഷസ്, പിന്നെ ആ ഏരിയയിൽ നടക്കുന്ന എന്തെങ്കിലും കലാകായികമായ പരിപാടികളുടെ ആശംസ നൽകുക. എങ്ങനെയാണ് സോഹൻ ഇതിനെ കാണുന്നത്? അങ്ങനെ വരാറുണ്ടോ മെസ്സേജ് വിഷസ് ഇതൊക്കെ ചോദിച്ചിട്ട്? തീർച്ചയായും വരാറുണ്ട്. അത് അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി വയ്ക്കും രാവിലത്തെ. അങ്ങനെയല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യും, അതിനകത്തൊരു ബുദ്ധിമുട്ടില്ല. ചില ആൾക്കാർ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്പർ എടുത്തിട്ട്, എനിക്കൊരു പരിചയമില്ല, ഒരു പരിചയമില്ലാത്ത ഒരാൾ പറയുകയാണ് കേരള പോലീസിൻ്റെ ഇന്നൊരു പദ്ധതിക്ക് ഒരാശംസ പറയണം എന്ന് പറഞ്ഞാൽ, ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും, ഇങ്ങനൊരു പരിപാടി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇത് ഒരു പരിചയമില്ലാത്ത ആൾ ഒരു മെസ്സേജ് അയച്ചേക്കാണ്, അയാളുടെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് ഒരു എന്താണ് ജോലി കിട്ടി, അപ്പോൾ അവരൊന്ന് വിഷയമാണ്, അവരെ വിഷയം, അവരെ വിഷയം മാത്രം പോരാ, എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് എൻ്റെ പേരും കൂടി പറഞ്ഞ വിഷയമാണ്. ഒരു പരിചയമില്ലാത്ത ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും ചെയ്യാമെന്ന് തോന്നുന്നില്ല, ഞാനും ചെയ്യില്ല, ചെയ്യാറില്ല, അത്രയൊക്കെയുള്ളു. ഇതൊക്കെ മൊത്തത്തിൽ നമ്മളൊരു തമാശയായിട്ട് കണ്ടാൽ മതി. കാരണം ഇപ്പോൾ ആൾക്കാർ നമ്മളുടെ അടുത്തൊക്കെ വന്നിട്ട് സെൽഫി എടുക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അവര് വരുമ്പോ നമ്മള് ചാട കാണിക്കേണ്ട കാര്യമില്ലല്ലോ, സെൽഫി എടുത്തോളൂ. നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, നമ്മൾ എന്തോരം മനസ്സുകൊണ്ട് ഇതൊക്കെ ഇല്ല. എന്നിട്ട് അതാ അത് അതൊക്കെ ഒന്ന് പച്ച പിടിച്ച് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വരുമ്പോ അവിടെ മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല, അവർക്ക് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുക. പിന്നെ ആശംസയൊക്കെ അയക്കാനായിട്ടൊക്കെ നമ്മളോട് പറയുമ്പോൾ അതൊക്കെ ഒരു ചെറിയ അംഗീകാരം കൂടിയാണ് നമുക്ക്, അതൊക്കെ പറ്റാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ.
ഇപ്പോൾ സിനിമയിലോട്ട് ഒരു വരവെന്ന് പറയുമ്പോൾ 15 വയസ്സിലാണ് അല്ലെ കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു അതൊരു ഈസി വാക്ക് ഓവർ ആയിരുന്നു അല്ലെങ്കിൽ പറയുന്ന പോലെ കുറേ ഡയറക്ടർമാരുടെയൊക്കെ പുറകെ നടന്നിട്ടുണ്ടോ? അല്ല, ഈ ഭാഗ്യമാണ് ഇതിൻ്റെയൊക്കെ ഒരു സിനിമയുടെ തന്നെ മൊത്തത്തിൽ ഭാഗ്യം. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. കാരണം ഇപ്പോൾ എന്നെക്കാളും അല്ലെങ്കിൽ സിനിമയിൽ വലിയ വിജയങ്ങൾ കൊയ്തിട്ടുള്ള വലിയ സിനിമക്കാരായ നടന്മാരായിക്കോട്ടെ സംവിധായകരായിക്കോട്ടെ തിരക്കഥാകൃത്ത് അവരെക്കാളൊക്കെ കഴിവുള്ള ആൾക്കാർ നമ്മുടെ സിനിമയ്ക്ക് പുറത്തുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഒരാളോട് ഒരു പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? അങ്ങനെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ ദുബായിൽ പോയി കഷ്ടപ്പെടേണ്ടി വരാം, അല്ലെങ്കിൽ പല അതാണ് എനിക്ക് അതേപോലെ ചില സാഹചര്യങ്ങൾ ചില ഭാഗ്യങ്ങൾ ഒത്തുവന്നു. എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തുവന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ കഴിവുമായി ബന്ധപ്പെട്ടാൽ ഇത്രയും പോലും എത്തേണ്ട ആളല്ല. പക്ഷേ കാരണം എനിക്കറിയാം എൻ്റെ കഴിവും എൻ്റെ കൂടെ ഓട്ടത്തിലും ചാട്ടത്തിലും ഫസ്റ്റ്. ഓ, പിന്നെ ഓട്ടത്തിലെ ഓട്ടം ചാട്ടത്തിൻ്റെ കാര്യം ഇപ്പോഴും എന്നെ എൻ്റെ വല്യമ്മച്ചിമാരും എൻ്റെ ബന്ധുക്കളും അമ്മമാരൊക്കെ കളിയാക്കുന്ന ഒരു കാര്യം വെച്ചാൽ സ്കൂളിലൊക്കെ ഓട്ടമത്സരം ഉണ്ടാവില്ല. അതെ അതെ. അപ്പോൾ എല്ലാത്തിനും ഞാൻ പേര് കൊടുക്കും. പേര് കൊടുക്കും? ആ, എന്നിട്ട് ഒന്നിനും പങ്കെടുക്കൂല, പോവും, അവിടെ പോവും. പക്ഷെ അതൊക്കെ ആ സമയമാകുമ്പോൾ മാത്രമാണ്. അപ്പം അമ്മ അല്ലെങ്കിൽ വല്യച്ഛനൊക്കെ ചോദിക്കും, എന്താണ് ഓട്ടത്തിന് നീ പങ്കെടുത്തോ? ആ സമയത്ത് ഞാൻ ഒന്ന് മൂത്രിക്കാൻ പോയി പോവാ, ഇവിടെ ഓട്ടമത്സരം നടത്തും. അതല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചാണ്. അപ്പൊ നീ മറ്റേ ചാട്ടത്തിന് പോയില്ലേ? ആ സമയത്തല്ലേ മറ്റേ വന്നിട്ട് മറ്റേ നാരങ്ങളും കുടിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മത്സരത്തിനും പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ എക്സ്ക്യൂസ് ഒക്കെ പറയുന്നത്. അപ്പൊ ആകെ കൈമുതലായിട്ടുള്ളത് നന്നായിട്ട് നുണ പറയാനായിട്ടുള്ളൊരു, നന്നായിട്ടല്ല, നുണ കണ്ടുപിടിക്കും, പക്ഷെ നല്ല നുണ പറയുമായിരുന്നു. അല്ല, അവർക്കറിയാലോ നുണ പറയാൻ, വളരെ ബുദ്ധിപരമായിട്ടൊന്നും അവതരിപ്പിക്കാൻ പറ്റണില്ല. അപ്പോ ഈ കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമ എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് കാവ്യന്ദ്രിയ അസീസ് എന്ന് പറയുന്ന അസീസൊക്കെയാണ് നിർമ്മിച്ചത്. അപ്പോൾ അദ്ദേഹം അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് സ്കൂളിൽ കുറച്ച് മിമിക്രി കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാൽ സോഹനെ നമുക്ക് മിമിക്രി എന്താ നടന്മാരുടെ, അല്ല ആ സമയത്ത് നടന്മാരനുകരിക്കും സ്കിറ്റ് ചെയ്യും വൻ പരിപാടികളല്ലേ. ഇപ്പം അനുകരിക്കാൻ പറഞ്ഞത് അല്ല, അന്നും അനുകരിച്ചതൊക്കെ നമ്മൾ അനുകരിക്കില്ല. അത് വന്നോ അന്ന് ഒരു പുരുഷന്റെ രീതിയിലുള്ള ഒരു ശബ്ദം പോലും നമുക്ക് ആയിട്ടില്ല. കൊച്ചു പെണ്ണുങ്ങളുടെ പോലും ശബ്ദമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രേംനസീറിനെയും ജനാർദ്ദന ചേട്ടനെയൊക്കെ അനുകരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ചങ്കൂറ്റണം. അപ്പൊ അങ്ങനെ ആണ് കാബൂളിവാലയിലേക്ക് അഭിനയിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്കറിയില്ല പാട്ട് പറക്കുന്ന ആളായിട്ടാണ്. അപ്പൊ സിദ്ദിഖ് സാറ് പറഞ്ഞു ഇങ്ങനെയാണ് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെ പറ്റുന്ന ഓർത്തില്ല. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അഭിനയമില്ല. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ലോക്കായി പോയി. പോസ്റ്ററിൽ ഞാൻ ചാക്കും പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് തേവര കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ തേവര കസീബയിൽ ഇത് കളിക്കുന്നു ബി ക്ലാസ്സിൽ. അതവിടെ വിട്ടു ചോദിക്കുന്നു, പിള്ളേരൊക്കെ കാണുന്നു, ചില അറിയാവുന്ന ആൾക്കാർ പറയുന്നു. അങ്ങനെ കുറേ നാളെനിക്ക് കന്നാസുന്നായിരുന്നു ഇരട്ടപ്പേര്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇല്ല, ഒന്നാമത് ഇപ്പൊ എന്റെ ശബ്ദം പോയിരിക്കണം, പിന്നെ നല്ല ശബ്ദം. അല്ല, അത് മാത്രമല്ല, അങ്ങനെ ഒരു എന്താ പറയാ, ഈ കാബൂളിവാലയ്ക്ക് ശേഷം ഞാൻ അനുകരിച്ചിട്ടില്ല. ഇല്ല, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മിമിക്രി ചെയ്യുന്നില്ല, ഇപ്പൊ ചെയ്തിട്ട് കുറെ ആയെന്ന് പറഞ്ഞാലും നമ്മൾ ഇടക്കൊക്കെ ഇതൊന്ന് ചെയ്തൊക്കെ നോക്കും. അത് അതിൻ്റെ അകത്ത് കിടക്കുന്ന ആൾക്കാർക്കാണ് ചെയ്യും. പക്ഷേ എനിക്കത് നഷ്ടപ്പെട്ടു പൂർണ്ണമായും. കാരണം അഭിനയമേ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ എഴുത്തും സംവിധാനവും ഒക്കെ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായും അഭിനയം വേണ്ടെന്ന് വെച്ചു. പിന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. പോലീസായിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ അഭിനയം? ഒരു ജോലി ചെയ്തിട്ടില്ല. പണ്ട് മുതലേ സിനിമ പണിക്കൂല, സിനിമയാണ് പണ്ട് മുതൽ. അതല്ലേ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മൊമെന്റ്സ് എന്നാണ്. അപ്പോൾ സോഹന്റെ ജീവിതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾഡൻ മൊമെന്റ് എന്താണ്? അത് ഇപ്പോൾ സിനിമ പഠിക്കണം, സിനിമ സംവിധായകനാവണം, അങ്ങനെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അപ്പാക്കുട്ടി അണ്ണൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ഈ അപ്പാക്കുട്ടി അണ്ണൻ എന്നെ ഇങ്ങോട്ട് സിദ്ദിഖ് സാറിൻ്റെ അടുത്ത്, ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ സിദ്ദിഖ് സാറ് പറഞ്ഞു ഇപ്പോൾ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യൂ,
എൻ്റെ പടം തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിർത്താം, പക്ഷെ അതെപ്പോഴാണ് തുടങ്ങണമെന്ന് അറിയില്ല. എൻ്റെ കൂടെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഷാഫി, നമ്മുടെ ഷാഫി സാറ് ഒരു സംവിധായകൻ ആവാൻ പോവുകയാണ്, പുതിയ സിനിമ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഷാഫി സാറിന് ഒരു പരിചയമില്ല. അപ്പോൾ അപ്പാക്കുട്ടി അണ്ണനുമായിട്ട് സോഹനൊന്ന് ഷാഫിയുടെ അടുത്ത് ചെല്ലു, ഷാഫിയുടെ അടുത്ത് ചോദിക്കൂ. ഉടനെ വൺ മാൻ ഷോ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ നിരാശയോടെ ഇറങ്ങുകയും ഒരു പരിചയമില്ലാത്ത, അപ്പോൾ സിദ്ദിഖ് സാറിന് എനിക്ക് കാബൂളിവാലയിലൊക്കെ അഭിനയിക്കാനൊക്കെ പോയിട്ട് പരിചയമുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരു ആളുടെ ആദ്യത്തെ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആക്കുമോ ഇല്ലയോ, ഒരു പ്രതീക്ഷയില്ല. എന്നാലും അപ്പാക്കുട്ടിയെന്ന് പറഞ്ഞു വാ നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷാഫി സാറിൻ്റെ വീട്ടിൽ ചെല്ലുകയും ഇങ്ങനെ ഇയാളെ ഒന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിർത്തണം എന്ന് അപ്പാക്കുട്ടിയെന്ന് പറയുകയും, അപ്പോൾ ഷാഫി സാറ് അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ, സോഹൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എൻ്റെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞതാണ് സിനിമയിലേക്കുള്ള എൻ്റെ കാൽവയ്പ്പ്. അതുതന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നും എന്താ പറയുക മായാതെ അതിക്കുന്ന ഒരു മൊമെൻ്റ്. അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നതും. എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ഷാഫി സാറിൻ്റെയും സിദ്ദിഖ് സാറിൻ്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് എനിക്കൊരു സംവിധായകനാവാൻ പറ്റിയതും, അല്ലെങ്കിൽ ഒരു നടനായതും. ഇപ്പോൾ കോമഡി പടങ്ങളിലൊക്കെ ഒരുപാട് പേരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഞാൻ എൻ്റെ ഏതെങ്കിലും സീൻ കണ്ടിട്ട് ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ എൻ്റെ ഗുരു എനിക്ക് ഗുരുവിൻ്റെ കൂടെ നിൽക്കാൻ തന്ന അവസരം തന്നെയാണ് എൻ്റെ ലൈഫിലെ ഒരു ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. തീർച്ചയായും തീർച്ചയായും ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഒരു ജീവിതം ആക്കി തന്നത് എൻ്റെ ഗുരു ഷാഫി സാറാണ്. അത് തന്നെയാണ് എൻ്റെ ഗോൾഡൻ മൊമെന്റ്, ഏറ്റവും ഗോൾഡൻ മൊമെന്റ് എന്ന് പറയാവുന്നത് അല്ലേ. ഇപ്പോൾ റിലീസ് December 9 റിലീസ് എന്ന് പറയുന്ന ഭാരത് സർക്കസിന് കേരള വിഷൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നേരുന്നു. ഒരു നല്ല പടമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. December 9 ഭാരത് സർക്കസ് തിയേറ്ററുകളിലെത്തുകയാണ്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.